സിപിഐഎം എലത്തൂർ സൗത്ത് ലോക്കൽ സമ്മേളനം സംഘടിപ്പിച്ചു. പ്രതിനിധി സമ്മേളനം പുതിയ നിരത്ത് എം സി ജോസഫൈൻ നഗറിൽ ജില്ലാ കമ്മിറ്റി അംഗം മുസാഫിർ അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വർക്കാർ സമരത്തിന്റെ അടിസ്ഥാനപരമായ പ്രമാണത്തിൽ കൊണ്ടാണ് ആ പാർട്ടിക്ക് എങ്ങനെയാണ് ഏതെങ്കിലും മതത്തെ പീഡിപ്പിച്ചു പോകാൻ കഴിയുക? അവിടെ വർഗ വിഭജിതമായ സമൂഹത്തിനകത്ത് നമ്മുടെ വർഗത്തിനെ ഭിന്നിപ്പിക്കലല്ലേ നമ്മൾ വർഗ ഐക്യമാണ് ഉദ്ദേശിക്കുന്നത്. തൊഴിലാളികളെ ഹിന്ദു മുസ്ലിംസിനായി വേർതിരിക്കാനാണ് നമ്മൾ സ്വന്തം ശ്രമിക്കുന്നത്. അതെടുക്കൽ മാത്രമല്ല, ആ യോജിപ്പ് കാരണം രാഷ്ട്രീയ പ്രശ്നങ്ങൾ ശരിയാകണമാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാത്ത കുറവുകൾ നമ്മുടെ കുട്ടികൾ കാണാം. ഈ ആദ്യത്തെ സംഭവമല്ല, ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കി ജനങ്ങളിലേക്ക് പോകണം. പാർട്ടി സംഘടന മെച്ചപ്പെടുത്തണം, നവീകരിക്കണം. എല്ലാ തോൽവിക്കും കാരണം പാർട്ടി സംഘടനയാണ് എന്ന അർത്ഥത്തിലേക്ക് പഠിക്കേണ്ടതില്ല. രാഷ്ട്രീയ പ്രശ്നം പ്രധാനമാണ്. ഇപ്പോൾ പലരും വോട്ട് ചെയ്ത് നമ്മുടെ ദേഷ്യം പഠിപ്പിക്കാനല്ല, നമ്മുടെ വിരോധം കൊണ്ടല്ല. ഇപ്പൊ ഇന്ത്യ മുന്നണി നിങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്, ഇന്ത്യ സഖ്യ മുന്നണി എന്ന് പറയുന്നത് നിങ്ങളിപ്പോ നീക്കുന്നത് നിങ്ങൾ അധികാരത്തിൽ വരില്ല. കോൺഗ്രസിലേക്ക് പ്രധാനമന്ത്രി മന്ത്രിമാരാകുന്നു. ലോക്കൽ സെക്രട്ടറിയായി കെ റീജുവിനെയും 15 കമ്മിറ്റിയെയും തിരഞ്ഞെടുത്തു. പൊതുസമ്മേളനം, റെഡ് വോളണ്ടിയർ മാർച്ച്, പ്രകടനം, പൊതുയോഗം, വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും നടന്നു. പ്രകടനം പുതിയ നിരത്തു നിന്നും ആരംഭിച്ച് ചെട്ടിക്കുളം സാംസ്കാരിക നിലയത്തിൽ സമാപനം കുറിച്ചു. സമാപന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം ദിവാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ 10 മണിക്കൂർ കൊണ്ട് 5 മീറ്റർ തുണി നെയ്തിരുന്ന ഒരാളെ കൊണ്ട് ഈ യന്ത്രത്തിൽ പണിയെടുപ്പിച്ച് അയാളെ കൊണ്ട് 100 മീറ്റർ ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും അയാൾക്ക് വലിയ സൗകര്യം കൈകൊണ്ട് ഇങ്ങനെ കഴക്കുമ്പോൾ യന്ത്രം ചെയ്തുകൊണ്ട്, പക്ഷെ അയാൾക്ക് 100 മീറ്റർ തുണി നെയ്താൽ 5 മീറ്റർ തുണി ചെയ്ത കാലത്ത് കിട്ടുന്ന തുണിയെ കൊടുക്കും. മുതലാളിക്ക് ഇരട്ടി ലാഭമാണ്, 50 ഇരട്ടി ലാഭമാണ്. സെക്രട്ടറി കെ റീജു അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി ചെയർമാൻ വി കെ മോഹൻദാസ്, രാധാകൃഷ്ണൻ മാസ്റ്റർ, കെ വിജയൻ, കെ പി സലീം തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പഴയകാല പ്രവർത്തകരായ കെ കൃഷ്ണൻ കല്ലാരം കെട്ടിൽ, വിശ്വനാഥൻ പീടികക്കണ്ടി തുടങ്ങിയവരെ ആദരിക്കുകയും ചെയ്തു.